നമ്മൾ ഈ ഒരു കുറുമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കുറുമ ചെയ്യുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് ഉള്ളിയാണ്, ഏകദേശം ഒരു വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു ഒന്നര ഉള്ളി വരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്തിട്ടുള്ള മൂന്ന് തക്കാളിയാണ്. അപ്പോൾ തക്കാളിയാണ് ഇതിൽ കുറച്ചധികം വേണ്ടത്. അപ്പോൾ ഒരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറേ അല്ലി വെളുത്തുള്ളിയും നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകും കൂടി മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് അതുപോലെ പെപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ചേർത്താലും മതി. അപ്പോൾ അത് പച്ചമുളകും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പെപ്പർ കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു കളറ് മാറാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയാണ്, അത് മൂന്നും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പൊടിയാണ്. അപ്പോൾ ഒരു സ്പൂണ് പച്ചമല്ലിയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ബീഫൊക്കെ ഞെരടിയെടുക്കൂലേ, അതുപോലെ ഈ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു രണ്ട് വിസിലൊന്ന് അടിഞ്ഞാൽ മതി. അപ്പം നിങ്ങളുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പത്തോട്ട് മാറ്റാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ ഇതിലോട്ട് ഒരു രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുറി ഒരു വലിയൊരു തേങ്ങൻ്റെ ഒരു ഭാഗം മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു നാലഞ്ച് ഏലക്ക, ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ കുറച്ച് ജീരകം, വലിയ ജീരകമാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാല് ചേർത്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ചേരുവകളൊക്കെ തന്നെ നിങ്ങൾ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ ഇതാ ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ട അരപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാനിതാ ഇത് അടുപ്പത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടോ. അത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമക്കറിയാണിത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരുപാട് തിളപ്പിക്കരുത്, ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തന്നെ നിങ്ങൾ ഓഫ് ചെയ്യണം. അപ്പം അപ്പത്തിനും അതുപോലെ തന്നെ നെയ്ച്ചോറിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.